എത്ര പഠിച്ചിട്ട് ഒരു ഫ്ലെക്സിന് ഒരു ഫ്ലെക്സിന് ഒരു 3000 അത്യാവശ്യം വലുതാണ് ഒരു 3000 ഈ 3000 രൂപ ഈ ആവശ്യം കഴിഞ്ഞ കോഴിക്കോട്ടിലാണ് ഇടാറ് ഏത് ടീമാണ് ഇഷ്ടം അർജന്റീന 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 ബ്രസീൽ അർജന്റീന ബ്രസീൽ അർജന്റീന അർജന്റീന ബ്രസീൽ കേരള ബ്ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾ ആരാണ് മെസ്സി 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 നെയ്മറിനാണ് ഇഷ്ടം മെസ്സി നെയ്മർ ജൂനിയർ മെസ്സി മെസ്സി ആ മെസ്സി തന്നെ നെയ്മർ ഫ്ലെക്സ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നു ശരിയാണ് ഇറ്റ്സ് ഓക്കേ ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ആ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് കുഴപ്പമില്ല നല്ല അഭിപ്രായം അല്ലേ നടക്കുന്ന വഴിയിലൊക്കെ ഫ്ലെക്സ് ഉണ്ടോ കോഴിക്കോടിന്റെ മേലെടാ മഞ്ചേരിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ റാക്ക് അപ്പൊ എനിക്ക് ഒരുപാട് ട്രോള് കിട്ടിയ കാര്യമാണ് ഫിഫ വേൾഡ് കപ്പിൽ ഇഷ്ടമുള്ള ടീം ഏതാണ് വൈ നോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബട്ട് ഇന്ന് നമുക്ക് പബ്ലിക് റെസ്പോൺസ് തരാം ഏത് ടീമാണ് ഇഷ്ടം അതുപോലെ തന്നെ ആ ടീമിൽ ഇഷ്ടപ്പെട്ട ആളാരാണ് ഇതൊന്നുമല്ല മാറ്റർ ഒരുപാട് ഫ്ലെക്സ് വരുന്നുണ്ടല്ലേ ഈ ഫ്ലെക്സ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ അർജന്റീന കാരണം എന്താ പറ അർജന്റീന ഇഷ്ടപ്പെട്ടു ഏത് പ്ലെയറെയാണ് ഇഷ്ടം മെസ്സി മെസ്സി അർജന്റീന മെസ്സി അർജന്റീന മെസ്സി ടോപ്പിക് അതെല്ലാം നമ്മൾ ഫ്ലെക്സ് കുറേ വെക്കുന്നുണ്ടല്ലോ ഈ ഒരു ഫുട്ബോൾ ടൈം ആകുമ്പോൾ ഇത് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നു കാരണം എന്താണ് അത്രയും സപ്പോർട്ട് ചെയ്യും കാരണം അത്രയും വലിയ ഫ്ലെക്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ കപ്പ് മത്സരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പോകുമോ അതോ അതൊരു മലിനീകരണം ആകില്ലേ ഇല്ല അതൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് എന്തിനെങ്കിലും ആവശ്യത്തിന് എടുക്കും എടുക്കും ഏതെങ്കിലും ഫാൻസ് ക്ലബിലുണ്ടോ ഏത് ക്ലബിലാണ് വരില്ല ഞങ്ങൾ മെസ്സിന്റെ ക്ലബിൽ വരുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെ വരുന്നത് ഈ ഒരു ടൈം ഓക്കെ ഞാൻ ചോദിക്കുന്നത് സ്പെഷ്യലി ഇങ്ങനെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാറ് എത്ര ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇല്ല ഞങ്ങൾ ഒന്നേ വെച്ചിട്ടുള്ളൂ ഇന്ന് രാത്രി വെക്കുന്നു എത്ര ബഡ്ജറ്റായി ബഡ്ജറ്റ് അധികം ഒന്നുമില്ല അധികമില്ല ഓക്കെ ഇവിടെ എന്താ പറയാനുള്ളത് ഫ്ലെക്സ് വെക്കുന്നത് ശരിയാണോ ശരി അത് ഓരോ ആവശ്യം ശരിയാണ് മോൻ ഏതെങ്കിലും ക്ലബിലുണ്ടോ ക്ലബ് നാട്ടിലെ ക്ലബിൽ ഓക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്താ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് സ്പെഷ്യലി വരുന്ന പ്രവർത്തനങ്ങൾ പൈസ ഓർഫനേജ് കൊടുക്കുക പിന്നെ ഫ്ലെക്സ് വെക്കുക ഫ്ലെക്സ് വെക്കാനാണ് ഈ പിരിവ് യൂസ് ചെയ്യുന്നത് അതെ ഓക്കെ ഏകദേശം എത്ര ബഡ്ജറ്റ് വരും ബഡ്ജറ്റ് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല ചെറിയ ബഡ്ജറ്റ് അർജന്റീന ആരെയാണ് ഇഷ്ടം മെസ്സി ബ്രസീല് നെയ്മറിനാണ് ഇഷ്ടം ശരി ഇതൊന്നും നല്ല ടോപ്പിക്ക് ഇപ്പൊ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരിസ്ഥിതി മലിനീകരണം അത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് മാറ്റും വല കടയിലെ കൊണ്ടുവന്ന് വയ്ക്കും തക്കാളിപ്പെട്ടിയുടെ അടിയിൽ അങ്ങനെയൊക്കെ വയ്ക്കും ഞങ്ങളോട് ഞാനാ ഞാൻ ഇഷ്ടംപോലെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടടി ഈ മീൻകുളം ഉണ്ടാക്കാൻ അങ്ങനത്തെ പണ്ടൊക്കെ അത് ഈ കടയില് തക്കാളിപ്പെട്ടി അതിന്റെ അടിയില് ഞങ്ങളവിടെ ഇരിപ്പുണ്ട് അങ്ങനത്തെ നെയ്മറിന്റെ ഫ്ലെക്സ് ഒക്കെ തക്കാളിപ്പെട്ടിയുടെ അടിയിലുണ്ട് കോഴിയുടെ ആടിന്റെ സൈഡ് കവർ ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും ഫാൻസ് ക്ലബിലുണ്ടോ ഫാൻസ് ക്ലബിലൊക്കെ ഉണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ അതായത് ഫ്ലെക്സ് ഉണ്ടാക്കാൻ പിരിവെടുക്കാറൊക്കെ ഉണ്ടോ പിരിവെടുക്കാറുണ്ട് എത്ര പഠിച്ചിട്ട് വരും ഫ്ലെക്സിന് ഒരു ഫ്ലെക്സിന് ഒരു 3000 അത്യാവശ്യം വലുതാണ് ഒരു 3000 ഈ 3000 രൂപ ഈ ആവശ്യം കഴിഞ്ഞ കോഴിക്കോട്ടിലാണ് ഇടാറ് അർജന്റീന അർജന്റീന കളിക്കാരനാരെ ഇഷ്ടം മെസ്സി ഇതൊന്നുമല്ല ടോപ്പിക് ഈ ഒരു ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു പരിസ്ഥിതി മലിനീകരണം അല്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആരാധന കാണിക്കേണ്ടത് ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ടാണോ അങ്ങനെ കാണിച്ചു വെച്ചിട്ട് എങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് എടുത്തു മാറ്റിയാ പോരെ എടുത്തു മാറ്റി എങ്ങോട്ടാ കോഴിക്കോടിന്റെ മേലെടാ പിന്നെ എന്ത് ചെയ്യാം പിന്നെ എന്തെയും ചെയ്ത് പറഞ്ഞോടുക്ക എന്തൊക്കെ ചെയ്യാം ഫ്ലെക്സ് നമ്മളെ കഴിക്കുന്ന ഫ്ലെക്സ് നമ്മള് ഊരി വെക്കാറുണ്ട് നിങ്ങൾ ഫ്ലെക്സ് ഇടുന്ന ആളാണല്ലേ എത്ര ബഡ്ജറ്റ് വരും ഫ്ലെക്സിന് ബഡ്ജറ്റ് തന്നെ സ്ക്വയർ ഫീറ്റിന് വന്നിട്ട് ഒരു 25 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾ ഈ ഫ്ലെക്സ് വാങ്ങുന്നത് എങ്ങനെയാണ് പിരിവെടുത്തിട്ടാണോ അതോ അതെ അതെ ഇല്ല എല്ലാരും നമ്മൾ ഫാൻസ് എല്ലാരും കൂടി പിരിവെടുത്തിട്ട് മേടിക്കും ആവശ്യം കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ആവശ്യക്കാരന് കൊടുക്കും ആർക്കാണ് ആവശ്യമുള്ളത് മാനസികമായി സന്തോഷിക്കാൻ
ആവശ്യം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ റൂഫ് മറക്കാനും അതുപോലെ കോഴിക്കോടിന്റെ മേലെ നീട് കുറേ ഉണ്ടല്ലോ നമ്മളെ സാധാരണ ആൾക്കാരല്ലേ. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വീട്ടിൽ ആവശ്യം കഴിഞ്ഞ ഫ്ലെക്സ്? ഈ കോഴിക്കോട് ആടുകൂട് പിന്നെ കാണാണ്ട് എന്ത് ചെയ്തിട്ട് കണ്ടത്? കോഴിക്കോടും ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത്. നടക്കുന്ന വഴികളിലൊക്കെ ഫ്ലെക്സ് ഉണ്ടോ? അപ്പം നടക്കുന്ന വഴികളിൽ ഫ്ലെക്സ് വെക്കുന്നത് ഓക്കെയല്ലോ. ഇപ്പം എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഈ ഒരു സമയം കഴിഞ്ഞ ഫ്ലെക്സ് എന്താ ചെയ്യുന്ന അറിയാമോ? ഇല്ല, അറിയില്ല. അർജന്റീന കളിക്കാരൻ ആരാണ്? വെക്കുന്നുണ്ടല്ലോ ഈ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ, അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലതാണോ? ഹരിസ് മലിനീകരണം ഈ ഒരു ലൈക് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഊരി കണ്ടിട്ടുണ്ടോ? അവിടെ തന്നെയാണോ ഉണ്ടാവുക? ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഫ്ലെക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇരിക്കുന്നതാണ്. ഫ്രണ്ട്സിന്റെ വീട്ടിൽ എവിടെ കാണാം? വീടടുത്തോളെ. എവിടെ കാണാം ഫ്രണ്ട്സിന്റെ വീട്ടിൽ? വീടിന്റെ മേളി, ടെറസിന്റെ മേളി, വീടിന്റെ മുകളിൽ. പിന്നെ ഇരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. കാണാറുണ്ടോ? കാണാറുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ. കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരെ ഇഷ്ടം? കളി കാണാറ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. ശരി, വേൾഡ് കപ്പിൽ ഇഷ്ടമുള്ള ടീം ഏതാണ്? ക്രിക്കറ്റ് ഇഷ്ടമല്ല. ക്രിക്കറ്റാണ് ഇഷ്ടം. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇവിടെ ആരെ ഇഷ്ടം വേൾഡ് കപ്പിൽ? ഇങ്ങനെ അങ്ങനെയുള്ള ഒരു ഇത് നമുക്കില്ല. അങ്ങനെയുള്ളൊരു താല്പര്യങ്ങളൊന്നും ഇല്ല. ഒരു ഇല്ല, അതൊക്കെ പോയിട്ട് ഈ വേൾഡ് കപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ആരാധന മൊത്തത്തിൽ ഫ്ലെക്സുകൾ വെക്കാറുണ്ട്, അതിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം അല്ലേ? നല്ലതാണ് ഫ്ലെക്സ്. പിന്നെ പരിസ്ഥിതി മലിനീകരണം അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായാലോ, അവരോരുത്തർ ഇഷ്ടമല്ലേ, ഫാൻസ് അല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണെ എന്തൊക്കെ ഫ്ലെക്സ് വെച്ച് കളയണം, വേണ്ടേ? എന്തൊക്കെ പരസ്യം ചെയ്യുന്നത്? ശരി, അപ്പം ഞാൻ തിരിച്ചൊരു കാര്യം നിൽക്കട്ടെ. ഈ ആരാധന വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഫ്ലെക്സുകൾ വരുന്നുണ്ട്, അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കുന്നു ഫ്ലെക്സിന്? ഫ്ലെക്സിന് എന്ത് സംഭവിക്കുന്നു? അതന്നെ ചോദിച്ചു. കണ്ടിട്ടില്ല. എന്താ പറയുന്നത്? ഫ്ലെക്സ് വെക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഒന്നും പറയാനില്ല. ഒന്നും പറയില്ല. ഫ്ലെക്സ് വെക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അത് വെക്കുന്നതിന് മുമ്പ് യോജിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഓരോരുത്തരുടെ താല്പര്യമല്ലേ. പിള്ളേരുടെ ഇപ്പൊ അവര് ഒരു 10, 18, 22, 26 വയസ്സിനകത്തുള്ളവർ അതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാൻ സർക്കാരുണ്ടല്ലോ. അവരതിന് മുതിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അവര് മുതിരാത്ത പക്ഷെ ഇവർ ചെയ്യുന്നുണ്ടോ? കുഴപ്പം തെറ്റല്ലെന്നല്ല, തെറ്റാണ്. പക്ഷെ അതിന്റെ നിയമപരമായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ലല്ലോ. ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസമോ വാർത്തയിലോ മാധ്യമങ്ങളോ മറ്റോ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന് ആക്റ്റീവായിട്ട് ഇറങ്ങുന്നില്ലല്ലോ. ഞാനൊരു പേഴ്സണലി ഒരു കാര്യം ചോദിക്കാണ്. ഒരു കാര്യത്തിനോടുള്ള ആരാധന എന്ന് പറയുന്നത് അത് വലുതായി കാണുന്നത് കൊണ്ടാണോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് വേൾഡ് കപ്പ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഫ്ലെക്സ് വെച്ചത് കൊണ്ട് അതിനോടുള്ള ആരാധനയായോ? അങ്ങനല്ല, ആരാധന എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാ ഓരോരുത്തർക്കും ഓരോ രീതികളും ഓരോ കലയോടും ഭയങ്കരമായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ തെറ്റ്? നല്ലതല്ലേ. അപ്പം ആരെയും കലാപരമായിട്ടുള്ളതായാലും എന്ത് രീതിയിലുള്ളതായാലും അവരെ നമുക്ക് അവരെ അടിച്ചമർത്തേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത്. സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. സപ്പോർട്ട് ചെയ്യണമെന്ന് ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത്. അതിനെ നിയമപരമായ രീതിയിൽ എടുക്കേണ്ടതല്ല. സർക്കാർ ഇവിടെ അതിനെ അധികാരപ്പെട്ടവരുണ്ടല്ലോ, അവരതിനുവേണ്ടി ആക്റ്റീവ് ഇറങ്ങുന്നില്ലല്ലോ. അപ്പം പിന്നെ അത് അവർ ചെയ്യുന്നതിൻ്റെ തെറ്റില്ല. നിയമപരമായിട്ട് അവർ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരും വെക്കത്തില്ല. അനുപാരം ഇറങ്ങുന്നില്ല. അപ്പൊ നമ്മുടെ വേൾഡ് കപ്പിൽ ഇഷ്ടമുള്ള ടീം ഏതാണ്, കളിക്കാരൻ ആരാണെന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴാണെങ്കിലും നമ്മൾ വലിയ വലിയ ഫ്ലെക്സുകളൊക്കെ വെക്കാറുണ്ടല്ലേ, ബട്ട് അത് പിന്നീട് എന്താ സംഭവിക്കുന്നത്? കെട്ടി വെച്ചത് പലരും ഊരിയെടുക്കാറുണ്ട്, പലരും വീണ്ടും റീയൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങളടുത്ത് എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇതുപോലത്തെ ഫ്ലെക്സ് ഒക്കെ നിങ്ങളുടെ ആരാധന നിങ്ങൾ തെളിയിക്കുകയാണ്, ബട്ട് ആഫ്റ്റർ അതിന്റെ യൂസേജ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇറക്കി വെക്കുക, വീണ്ടും റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കമന്റ് എല്ലാവരും ചെയ്യണം. ഇറ്റ്സ് മീറാക്ക്. ബൈ ബൈ.